പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്കെച്ചസ് ബൈ സുരേഷ് കുറുമുളൂർ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പൊതുജനങ്ങൾക്ക് ജനന മരണ രജിസ്ട്രേഷൻ സംബന്ധിച്ച് വളരെയധികം സംശയങ്ങൾ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനന മരണ രജിസ്ട്രേഷൻ നടത്തുന്നതിനായി പൊതുജനങ്ങൾ കയറിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് 1970 ശേഷം നിലവിലുള്ളത്. വളരെയധികം സംശയങ്ങൾ പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ട്. ഈ രംഗത്തെ ഒരു വിദഗ്ധനായ ശ്രീ വി കെ ശ്രീകുമാർ ജനന മരണ രജിസ്ട്രേഷൻ സംബന്ധിച്ച് വിശദമായി ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം കേരളത്തിലെ ജനനവും മരണവും രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ്. പൊതുജനങ്ങൾക്ക് ജനനവും മരണവും യഥാസമയവും യഥാവിധി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയവുമായി വരുന്നത്. കേരളത്തിലെ ഏതൊരു പ്രദേശത്തും നടക്കുന്ന ജനന മരണങ്ങൾ ആ ജനനം നടന്ന സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, അത് പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷനാകട്ടെ, ആ സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജനനമോ മരണമോ നടന്ന് 21 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ആക്കാനുള്ള റിപ്പോർട്ട് നൽകണം. ഇനി 21 ദിവസത്തിനകം നമുക്ക് ഈ റിപ്പോർട്ട് നൽകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ജനനമോ മരണമോ നടന്ന വിവരം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അറിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ജനനമോ മരണമോ നടന്ന് 30 ദിവസം വരെ അതിനുള്ള സാവകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ആദ്യത്തെ 30 ദിവസം നമുക്ക് ഈ ജനനവും മരണവും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, അടുത്ത 1 വർഷം വരെ അതിനുള്ള അനുമതി തരേണ്ടത് ജില്ലാ രജിസ്ട്രാറാണ്. പഞ്ചായത്ത് പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ രജിസ്ട്രാർ എന്ന് പറയുന്നത് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സെക്രട്ടറി തന്നെയാണ് ജില്ലാ രജിസ്ട്രാറിൻ്റെ ഭാഗം ആക്ട് ചെയ്യുന്നത്. ഈ 1 വർഷം വരെ ജില്ലാ രജിസ്ട്രാറുടെ പെർമിഷൻ വാങ്ങി അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെ ജനനമോ മരണമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എല്ലാവർക്കും അറിയാം. ജനനവും മരണവും രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ നമുക്ക് മുൻകൂട്ടിയുള്ള ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾക്ക് അതുമൂലം കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും പിന്തുടർച്ചാവകാശം സംബന്ധിച്ച ആവശ്യങ്ങൾക്കും ഒക്കെയും നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ജനന മരണ സർട്ടിഫിക്കറ്റിലാണ് ഏറ്റവും ആവശ്യമായി വരുന്നത്. ഈ 1 വർഷം വരെ നമുക്ക് ജനനം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ മരണം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, പിന്നെയുള്ള കാലത്തേക്ക് ജനനമോ മരണമോ രജിസ്റ്റർ ചെയ്യുന്നതിന് ജില്ലാ രജിസ്ട്രാറിനുള്ള അനുമതി പോരാ, പകരം RD, അതായത് ബന്ധപ്പെട്ട RDOമാരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് പൊതുജനങ്ങൾ ചെയ്യേണ്ടത് അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതും അവിടുന്ന് ഈ ജനനം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഉപയോഗിക്കുന്നതാണ് ആദ്യ പടി. ഈ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം RDOയിൽ നിന്ന് അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇതിനായി ബന്ധപ്പെട്ട RDOയ്ക്ക് അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷയിന്മേൽ RDO ഒരു ഉത്തരവ് പുറപ്പെടുകയും ചെയ്യും. ഈ ഉത്തരവ് ലഭിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ വൈകിയുള്ള ജനനമോ മരണമോ രജിസ്റ്റർ ചെയ്യും. ഈ 3 രീതിയിലാണ് സാധാരണഗതിയിൽ നമ്മൾ ജനനം അല്ലെങ്കിൽ മരണം രജിസ്റ്റർ ചെയ്യുന്നത്. ജനനവും മരണവും ചിലപ്പോൾ വീട്ടിൽ വെച്ച് സംഭവിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ കൂടുതലായും ആശുപത്രികളിലാണ് ജനനങ്ങൾ കൂടുതലായി നടക്കുന്നത്. മരണങ്ങളും വീട്ടിൽ വെച്ചും ആശുപത്രി വെച്ചും നടക്കാറുണ്ട്. ഇത്തരം ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീടുകളിൽ നടക്കുന്ന ജനനമോ മരണമോ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗം റിപ്പോർട്ടാക്കി അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എത്തിക്കുകയാണ് ആദ്യപടി. എന്നാൽ ആശുപത്രിയിൽ നടക്കുന്ന ജനന മരണങ്ങൾ ആശുപത്രി അധികൃതർ മേലപ്പ് വെച്ച് ഏത് സ്ഥലത്താണോ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ആ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനന മരണ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി ജനനത്തിൻ്റെ കാര്യത്തിൽ ഈ നിറത്തിലുള്ള ഒരു ഫോം ഉണ്ടാകും, റിപ്പോർട്ട് ഫോം എന്ന് പറയും. ഈ ഫോറം പിങ്ക് നിറത്തിലുള്ള ഫോമാണ്. ഈ ഫോം പൂരിപ്പിച്ചിട്ട്
ആശുപത്രി അധികൃതർ മേലപ്പ് വെച്ചിട്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കും. അവിടെ നിന്നും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്ത് പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. മരണത്തിൻ്റെ കാര്യമാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ഫോമുണ്ട്, മരണ റിപ്പോർട്ട് എന്ന ഫോം. ഈ ഫോമിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജനന രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ ഇതിൽ കുട്ടിയുടെ പേര് ഉൾപ്പെടുത്തേണ്ട ഒരു ഭാഗമുണ്ട്. കുട്ടിയുടെ പേര് അവിടെ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല, എന്നാൽ 12 മാസത്തിനകം ഈ പേര് ചേർക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നതാണ്. മരണ റിപ്പോർട്ടിൽ എല്ലാ വിവരങ്ങളും കോളങ്ങളും പൂരിപ്പിക്കേണ്ടതുണ്ട്. ജനന റിപ്പോർട്ടിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഭാഗം, അതായത് കുട്ടിയുടെ പേര് വിട്ടുപോയിട്ടുള്ള ഭാഗം, പിന്നീട് ആ പേര് കൂട്ടിച്ചേർക്കാൻ 12 മാസം അവസരമുണ്ടെന്ന് ഞാൻ പറയും. ഈ സമയത്തിനുള്ളിൽ ഒരു അപേക്ഷ കൊടുത്ത് കുട്ടിയുടെ പേര്, നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് ചേർക്കാവുന്നതാണ്. ആദ്യം ഒരു പേര് ചേർത്തിട്ടാണ് കുട്ടിയെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ കുട്ടിയുടെ ജനന സമയത്ത് തന്നെ ഒരു പേര് ചേർത്തു എന്ന് വിചാരിക്കാം. ഈ കുട്ടിയുടെ സ്കൂളിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി, 6 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പായി തന്നെ ഒരു തവണ ഈ പേര് തിരുത്തുന്നതിന് അവസരമുണ്ട്. ഇതിന് രജിസ്ട്രേഷൻ നടത്തിയുള്ള സ്ഥാപനത്തിൽ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാവുന്നതാണ്. അതിന് മറ്റ് രേഖകൾ ആവശ്യമില്ല. മാതാപിതാക്കളുടെ തിരിച്ചറിയൽ രേഖകൾ മാത്രം ഒരു അപേക്ഷയും മതിയാവുന്നു. എന്നാൽ കുട്ടിയെ സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് പേര് തിരുത്തുന്നതെങ്കിൽ സ്കൂൾ അധികൃതരുള്ള രേഖ ആവശ്യമാണ്. സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്കൂൾ രേഖയിലേതുപോലെയാണ് ഈ പേര് തിരുത്തി കൊടുക്കുക. ജനനമോ മരണമോ രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ ഇത് അപേക്ഷിച്ചയാൾക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തയാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ അവകാശമുണ്ട്. ഇതിന് ഒരു പണവും മുടക്കാതെ തന്നെ മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രാർ നൽകേണ്ട സർട്ടിഫിക്കറ്റ്. അതിൽ പേര് ചേർക്കണമോ നിർബന്ധമൊന്നുമില്ല, എങ്കിൽ പോലും ആ ജനനം നടന്നതിന് ഒരു തെളിവ് ആധികാരിക രേഖയായിട്ട് നമുക്ക് അതിൽ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. കൂടുതൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അപേക്ഷ അയച്ചോ അല്ലെങ്കിൽ ഓൺലൈനായോ നമുക്ക് അത് എത്ര വേണമെങ്കിലും കോപ്പി എടുക്കാൻ ഇപ്പോൾ നിലവിൽ അവസരമുണ്ട്. ആശുപത്രിയിൽ നടക്കുന്ന ജനനങ്ങൾ ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റൽ കിയോസ്കുകളിൽ തന്നെ ഉണ്ട്. ഹോസ്പിറ്റൽ കിയോസ്കുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ജനന മരണങ്ങൾ ബന്ധപ്പെട്ട രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുകയും തിരികെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ തന്നെ നൽകപ്പെടുന്ന ഒരു സംവിധാനമാണ് ഹോസ്പിറ്റൽ കിയോസ്ക്. അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജനന മരണങ്ങളുടെ ഈ ഫോം 12-ലുള്ള, അതായത് മാൻഡേറ്ററി ആയിട്ട് പൈസ മുടക്കില്ലാതെ കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ് അവിടെ തന്നെ അപ്പോൾ തന്നെ കിട്ടുന്ന സംവിധാനം നിലവിലുണ്ട്. മറ്റൊരു കാര്യം, മുദ്രപത്രത്തിൽ ഉള്ള സാക്ഷ്യപത്രങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്നുള്ളതാണ്. സ്കൂളുകളിലും മറ്റും ചേർക്കുമ്പോൾ മുദ്രപത്രത്തിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് പലരും ആശ്വസിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിയമവശമൊന്നുമില്ല. ഓൺലൈനായി കിട്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിനും ITI Act പ്രകാരം വിലയുണ്ട്. ഇന്ത്യയിൽ എവിടെ ഏതാവശ്യത്തിനും ഈ സർട്ടിഫിക്കറ്റ് ആധികാരിക രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സംഭവത്തിൽ മുദ്രപത്രത്തിലുള്ള സർട്ടിഫിക്കറ്റ് അവർ ആവശ്യപ്പെടാറുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരം സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ഇത്രയും നേരം ശ്രവിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.